സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കടലായി മാറ്റി ചെരണ്ടത്തൂരിൽ ആയിരങ്ങൾ മനുഷ്യചങ്ങലയിൽ അണിചേർന്നു. പരിപാടി സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ ജനങ്ങളോട് പറയാതെ പറയുന്ന അപകട കെണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്യമായ പ്രസ്താവനയായിരുന്നു അത് എന്നാണ്. ഭാരതത്തിൽ ഇതാ തടങ്കൽ പാളയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡിറ്റൻഷൻ സെന്ററുകൾ എന്ന് പറയും. ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലുള്ള ഇടങ്ങൾ, അവിടമാണ് മനുഷ്യന് ഏറ്റവും കുറഞ്ഞ ഇടമുള്ളത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അഞ്ചാളുകൾക്ക് താമസിക്കാവുന്ന മുറിയിൽ 100 പേർ അതേ സൗകര്യത്തെ പങ്കുവെച്ചുകൊണ്ട് കഴിയുമ്പോൾ അവരുടെ ശരീരമാണ് ലോകത്തിലെ ഏറ്റവും ഞെരുക്കമനുഭവിക്കുന്ന ശരീരം എന്നാണ്. ഇടമില്ലായ്മയുടെ പരമാവധി ഒരു മനുഷ്യന് നൽകുകയാണ് ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഏറ്റവും നല്ലത് എന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നമ്മളെ കാണിച്ചു തരുന്നു. അലമാറയിൽ അട്ടിയിട്ടിരിക്കുകയാണ് മനുഷ്യന്മാരെ. സോൾസനിസം പറയുന്നുണ്ട് അവിടുത്തെ ക്യാമ്പിനെ കുറിച്ച്. അയാൾക്ക് രാത്രി സമയത്ത് നമ്മൾ തലയിൽ അടിയിൽ കൈവച്ച് കിടത്തില്ലേ, അതൊരു സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം പോലും അനുവദിക്കാതിരിക്കാൻ വേണ്ടി കൈകൾ ബന്ധിച്ചിട്ടായിരുന്നു ഉറങ്ങുമ്പോൾ കിടത്തിയിരുന്നത് എന്നാണ് ഈ കുറഞ്ഞ സ്ഥലത്ത്. ഇതൊക്കെയാണ് ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുന്നതിന്. അതുകൊണ്ട് ഏറ്റവും ഇടമില്ലാത്ത ഒരിടം സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തിൽ നിങ്ങൾക്കൊന്നും ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ഡിറ്റൻഷൻ സെന്ററുടെ പണി. മഹാത്മാ ഗെയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു എന്താ പറയുക കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, സാമാന്യ ജയിലുകളിൽ ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി നന്ദി പറയുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട്. ജയിലിലടച്ചപ്പോൾ എനിക്ക് സ്വതന്ത്രമായി ആലോചിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഭാവി പ്ലാൻ ചെയ്യാൻ ഒക്കെ ഒരിടം, അതും ഭക്ഷണത്തിന് ഞാൻ കഷ്ടപ്പെടുന്ന സദാ യഥാസമയം ഭക്ഷണം എത്തിക്കൊള്ളും, അങ്ങനെ സുരക്ഷിതമായ ഒരിടം തന്നുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തെ സഹായിച്ചതിന് നിങ്ങളോട് നന്ദി പറയുന്നു എന്നാ മഹാത്മാഗാന്ധി പറഞ്ഞത്. അതാണ് ജയിൽ, അതല്ല ഡിറ്റൻഷൻ സെന്റർ. 1.5 കിലോമീറ്ററോളം നീണ്ട മനുഷ്യച്ചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളവർ പങ്കാളികളായി. ചടങ്ങിൽ പൊതുപ്രവർത്തകനായ ഷബീർ, രാജേന്ദ്രൻ എടത്തുങ്ങര തുടങ്ങിയവർ സംസാരിച്ചു.